മുറിവുകളിൽ സാന്ത്വനമേകും കാരുണ്യാഭിഷേകം ആരാധിക്കുന്ന ജീവിതങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും സ്തുതിയാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും സ്തുതിയാരാധന. ആരാധന 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 ആരാധന. ദൈവമേ നിൻ പാദേ സർവമർപ്പിച്ചേകാ എന്നേരവും സ്തുതിയാരാധന. കൺകുളിർക്കേ കാണാ മനം തുറന്നേകാ എന്നേരവും സ്തുതിയാരാധന. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന. പരിശുദ്ധപരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവിൽ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും പറയുന്ന പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈശോയെ എന്നിൽ വസിക്കണമേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, ഈശോയെ എൻ്റെ അടുത്ത് വരണമേ, എൻ്റെ കൂടെ ഉണ്ടാകണമേ. ഇതാണ് നമ്മൾ ഒട്ടുമിക്ക പേരും പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥന മുഴുവനും ഒരു കാര്യമാണ്, ഈശോയെ എന്നിൽ നിറയണമേ, ഈശോയെ എൻ്റെ അടുത്ത് വരണമേ, ഈശോയെ എന്നെ തൊടണമേ, ഈശോയെ എന്നെ സ്പർശിക്കണമേ, എൻ്റെ കൂടെ നടക്കണമേ. ഇതൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഒരു വലിയ ആത്മീയ രഹസ്യം നമ്മുടെ ബൈബിളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചു. ഇവിടെ യോഹന്നാൻ അപ്പസ്തോലൻ പ്രാർത്ഥിക്കുകയാണ്, അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഏവനും അവനിൽ വസിക്കുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, അവൻ്റെ കൽപ്പനകൾ പാലിക്കുന്ന ഒരു വ്യക്തി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും അവൻ ദൈവത്തിൽ വസിക്കുന്നു. ഇതൊരു വലിയൊരു ആത്മീയ രഹസ്യമടങ്ങിയിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവമേ നീ എന്നിൽ വസിക്കണമേ എന്നുള്ളതാണ്. എന്നാൽ ദൈവ കൽപ്പനകൾ പാലിക്കുന്ന, അത് കുറവ് കൂടാതെ പാലിക്കുന്ന, അക്ഷരശാ പാലിക്കുന്ന ഒരു വ്യക്തി വസിക്കുന്നത് ദൈവത്തിൻ്റെ ഉള്ളിലാണ്. പറയുമുള്ളവരെ, ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് വസിക്കുന്നു, ഗർഭിണിയായൊരു അമ്മ. അപ്പോൾ ആ കുഞ്ഞ് എവിടെയാണ്? അമ്മയുടെ ഉള്ളിലാണ്. ഇതൊരു വലിയൊരു ആത്മീയ രഹസ്യമല്ല ഏത്, അമ്മയുടെ ഉള്ളിൽ വസിക്കുന്ന കുഞ്ഞ്. അത് നമുക്ക് പുറമേ കണ്ണുകൊണ്ട് കാണാൻ പറ്റുകയില്ല, പക്ഷെ ആ അമ്മയ്ക്ക് അനുഭവിക്കാം. ഇതേപോലെയാണ് ദൈവകൽപ്പന പാലിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്നു. യേശുവിൻ്റെ ശരീരവും രക്തവും പങ്കുകൊള്ളുന്ന ഒരു വ്യക്തി യേശുവിലും വസിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഈ ഒരു അഭിഷേകം, യേശുവിൽ വസിക്കുവാൻ, ദൈവത്തിൽ വസിക്കുവാൻ കർത്താവെ എന്നെ അതിന് ശക്തിപ്പെടുത്തണമേ, എനിക്ക് ആ ദൈവാനുഭവം നൽകി അനുഗ്രഹിക്കണമെന്ന് ഈ ശുശ്രൂഷയിൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് വന്ന് വസിക്കണം, ഞങ്ങളുടെ ഉള്ളിൽ വന്ന് വസിക്കണമേ എന്നൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ
ദൈവമേ, നിന്റെ ഈ വചനം വിശ്വസിക്കുന്ന ഓരോ മകനും ദൈവത്തിലാണ് വസിക്കുന്നതെന്നും യേശുവിൻ്റെ ശരീരവും രക്തവും പാനം ചെയ്യുന്നവൻ ദൈവത്തിൽ വസിക്കുന്നുവെന്നും ദൈവകൽപ്പനകൾ പാലിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നുവെന്നുള്ള ആ ബോധ്യം അതൊരനുഭവമായി തീരുവാൻ ഈ ശുശ്രൂഷയിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. എന്നിൽ നിറയണമേ, എന്നിൽ നിറയണമേ, എന്നിൽ നിറയണമേ, യേശുവെ നീ വരണേ, യേശുവെ നീ വരണേ, യേശുവെ നീ വരണേ, യേശുവെ നീ വരണേ, ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ, എന്നിൽ വസിക്കണമേ, എന്നിൽ വസിക്കണമേ, എന്നിൽ വസിക്കണമേ, യേശുവേ നീ വരണേ. എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.